ഹലോ ഫ്രണ്ട്സ്, ലൈഫ് പാർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, അത് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ വ്ളോഗിൻ്റെ ബാക്കിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യുന്നത്. ഗിഫ്റ്റ്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്നലത്തേനേലും സ്പെഷ്യലാണ്, ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പം നമുക്ക് നോക്കാം. അതെന്തോ അത് കോയിന്റെ ഇയർ നോക്കിക്കേ, ഇയർ നോക്കിക്കേ. 2022 അത് ഞാൻ പറഞ്ഞല്ലോ. അത് എന്നോട് മിണ്ടാതെ ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആണേ. ഓരോ പൊതികൾ പെട്ടെന്ന് പെട്ടെന്ന് തുറന്ന് നോക്കുക, ആ ഇന്നത് തുറന്നു, ആ ഇതാണ് അടുത്തത് തുറക്കാം, അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തുറക്കുക. കൂടെ ഞങ്ങളും എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് എന്തുവാന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അമ്മ കൊടുത്ത ഗിഫ്റ്റ് സ്പെഷ്യലായിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണ് കൊടുത്തതെന്ന് കാണാനൊരു ആഗ്രഹം. അപ്പം അറിയാം എങ്ങനെയൊക്കെ ആയിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതെല്ലാം ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുണ്ടാക്കി വെച്ചിരിക്കുമോ? അപ്പോൾ ഭയങ്കര ആഗ്രഹം നമുക്ക് ഒന്ന് കാണാൻ. ദാ ഈ ഒരു ഗിഫ്റ്റ് അവൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പകുതി തുറന്നപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടി അതെന്തുവാന്ന്, പിന്നെ കൺഫേം ചെയ്തു. ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അവൾ ആഗ്രഹിച്ച ഗിഫ്റ്റായിരുന്നു. അപ്പം അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം കണ്ടപ്പോൾ. അടുത്തൊരു ഗിഫ്റ്റ് കപ്പായിരുന്നു, ഒരു പിങ്ക് കളറിലെ കപ്പും പിന്നെ വാച്ചായിരുന്നു ആ പൊതിക്കകത്ത്. ഡോൾ ഹൗസ്.
അടുത്തത് ഒരു ബോക്സാണ്, ഒരു കിറ്റിയുടെ പടമുള്ള ഒരു ബോക്സായിരുന്നു. ദാ ഇതിലാണ് അമ്മ ഗിഫ്റ്റ്സ് എല്ലാം വെച്ചിരുന്നത്. ആദ്യം കണ്ടപ്പോൾ സർപ്രൈസ്. അതും അമ്മ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ അമ്മ ഉണ്ടാക്കിയ ഹാൻഡ് ബാഗ് മുത്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് അത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അടുത്ത ഗിഫ്റ്റ് തുറക്കാൻ പോവാതെ ഒരു കപ്പാണ്. അപ്പോൾ ആ കപ്പ് സ്പെഷ്യൽ കപ്പാണ്. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു അത് ലാസ്റ്റിൽ തുറക്കാമെന്ന്. അപ്പം നമുക്ക് ലാസ്റ്റ് കാണാം. അത് ആദ്യം സമ്മതിക്കുന്നില്ലായിരുന്നേ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇല്ല അത് സ്പെഷ്യലാണ്, അത് കണ്ട് നമുക്ക് ലാസ്റ്റ് തുറക്കാം എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എടുത്ത് അങ്ങനെ സമ്മതിച്ചു. ഇതാണ് അമ്മ ഉണ്ടാക്കിയ ഹാൻഡ് ബാഗ് കേട്ടോ. വേറെ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും സ്പെഷ്യലാണ്. അതെന്ന് വെച്ചാൽ ആദിക്ക് വേണ്ടി അമ്മ ചുരിദാറും ലാച്ച തയ്ച്ചിരുന്നു. അത് മെഷീൻ ഉപയോഗിക്കാതെ തയ്ച്ചിരുന്നു, സ്വന്തം കൈ കൊണ്ട് തുന്നിയതാണ്. അതുകൊണ്ട് അത് സ്പെഷ്യലും ആയിരുന്നു, ശരിക്കും ടച്ച് ചെയ്തു. അത് നല്ലൊരു ഗിഫ്റ്റായിരുന്നു. ഇതാ കണ്ടോ. അടുത്തതായി ആദിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കിട്ടിയ ഡയറിയും ഡിക്ഷണറിയും. ഭയങ്കര ആഗ്രഹിച്ചിരുന്നു. പിന്നെ കിട്ടിയിരുന്നത് ഗ്ലാസ്സിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഫോട്ടോ ആണ്. അത് അമ്മ ചെയ്തതാണ്, ഫാമിലി ഫോട്ടോ. പിന്നെ സോഫ്റ്റായിട്ടുള്ള ഒരു ക്യൂട്ട് ടെഡി ബിയർ ആണ്. അതും ആദിക്ക് വളരെ ഇഷ്ടമായി. ഇനിയാണ് ഞാൻ പറയുന്ന രസം സംഭവിക്കാൻ പോകുന്നത്. മാജിക് കപ്പില്ല, അത് ആദ്യം കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് എന്തുവാണോ ആഗ്രഹം അത് പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് കണ്ണു തുറന്ന് കാണാൻ. അപ്പോൾ അതേപോലെ തന്നെ ചെയ്തു. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ അവർക്ക് ഒരു പിടുത്തമില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം നോക്കിയപ്പം കപ്പിൻ്റെ കളറ് മാറുന്നു. എന്തൊക്കെയോ സംഭവിക്കുന്നു, ശരിക്കും മാജിക്കാണോ എന്നൊക്കെ വിശ്വസിച്ച് അവൾ നോക്കുവാണേ. ഭയങ്കര എക്സൈറ്റഡായി എന്തുവാ സംഭവം എന്ന് കാണാൻ. പിന്നെ ഒരു ഇലൂമിനേറ്റഡ് ബോക്സാണ്. ഇതും അമ്മ ഉണ്ടാക്കിയതാണ്. ഹാപ്പി ബർത്ത്ഡേ ആദ്യം എഴുതിയിട്ടുണ്ട്, അകത്ത് LED ബൾബ്സ് ഉണ്ട്. അപ്പോൾ ഇലൂമിനേറ്റഡ് ബോക്സായില്ലേ. ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാമല്ലോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഏത് ഗിഫ്റ്റാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. Thank you.